മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകളുടെയും അതേപോലെ തന്നെ എൽ ബി എസിലെയും വന്നിട്ടുള്ള അവസാനത്തെ അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻസ് എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ സൈഫ് വാലപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെന്റർ, കൊണ്ടോട്ടി. അവസാന സ്റ്റാഫ് വേക്കൻസി എം ബി ബി എസിൻ്റെത് ഏകദേശക്കുറെ അതിൻ്റെ ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്നത് മെഡിക്കൽ അലേഡ് കോഴ്സുകൾ, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, ഫാർമസി, ഇതിലേക്കുള്ള മോപ്പപ്പ് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 31-ാം തീയതി വരെയാണ് മോപ്പപ്പ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. ഗവൺമെൻറ് കോളേജുകളിലേക്ക് മാത്രം ചെയ്യുന്നവർക്ക് 5000 രൂപയും പ്രൈവറ്റ് കോളേജുകൾക്ക് ചെയ്യുന്നവർക്ക് 10000 രൂപയാണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. മോപ്പപ്പ് രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള കോഴ്സുകളും കോളേജുകളും കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. പിന്നീട് പറയുന്നത് ഓൾറെഡി അഡ്മിഷൻ ലഭിച്ച, കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർ മോപ്പപ്പ് രജിസ്ട്രേഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിലവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടും. ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റാത്തത്? എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകൾ കീമു വഴിയോ അതേപോലെ തന്നെ ഓൾ ഇന്ത്യ വഴിയോ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ബി എം എസ് ഒ, ബി എച്ച് എം എസ് ഒ, ബി എസ് എം എസ് ഒ, ബി യു എം എസ് ഒക്കെ ഓൾ ഇന്ത്യ വൈ ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആളുകൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. സോ നിലവിൽ കേരളത്തിൽ തന്നെ അഡ്മിഷൻ എടുത്ത ആളുകൾക്ക് അതിൻ്റെ ഹയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, മറ്റുള്ള കോളേജുകൾ നിലവിൽ വേക്കൻസിയിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിലുള്ളത്. പിന്നെ വന്നിരിക്കുന്നൊരു കാര്യം എൽ ബി എസ് ആണ്. എൽ ബി എസിൻ്റെ ഒരു അപ്ഡേഷൻസ് അതിൻ്റെ 10th അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ അഡ്മിഷൻ കിട്ടിയ ആളുകൾ 28-ാം തീയതിക്ക് മുന്നേ ജോയിൻ ചെയ്യണം. മറ്റൊരു അപ്ഡേഷൻ സിമ്മറ്റിലും അതേപോലെ തന്നെ ഗവൺമെൻറ്റിലും വേക്കൻസി വരുന്ന സീറ്റിലേക്ക് വേണ്ടിയിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് എൽ ബി എസിൻ്റെ റീജിയണൽ സെൻറ്ററിൽ 30/12/2022 ഫ്രൈഡേ നടക്കുന്നുണ്ട്. ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ എന്നീ റീജിയണൽ സെൻറ്ററുകളിലാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റ് അവിടെ റിപ്പോർട്ട് ചെയ്യുകയും അവിടുന്ന് അതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുക. ഇതാണ് എൽ ബി എസിലും കീമിലും ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വിവരം നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.